അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാലാം ക്ലാസ്, ലിസാനുൽ ഖുർആൻ, നാലാം പാഠം. യുഹിബ്ബു ജാബിറുൻ അന്നലാഫത്ത, ജാബിറ് വൃത്തി ഇഷ്ടപ്പെടുന്നു, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ ഫിഅലിയായ ജുംലയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫിഅലിയായ ജുംല എങ്ങനെയാണ് നമ്മൾ പറയൽ, ഏതൊക്കെയാണ് ഫിഅലിയായ ജുംല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. യസ്തയഖിളു ജാബിറും മിനൻ നൗമി മുബക്കിറൻ, ജാബിർ ഉറക്കിൽ നിന്ന് വളരെ നേരത്തെ ഉണരും. യുനല്ലിഫു ജാബിറുൻ അല്ലസ്നാന, ജാബിർ പല്ലുകൾ വൃത്തിയാക്കും. യതവല്ലഉ ജാബിറുൻ വയുസല്ലി അസ്സുബ്ഹ, ജാബിർ വുളു എടുക്കുകയും സുബ്ഹി നിസ്കരിക്കുകയും ചെയ്യും. യഖറഉ ജാബിറുൻ അൽ ഖുർആന, ജാബിർ ഖുർആൻ ഓതും. യദുറുസു ജാബിറുൻ ദുറൂസഹു, ജാബിർ അവൻ്റെ പാഠങ്ങൾ പഠിക്കും. യഷ്റബു ജാബിറുൻ അശ്ശായ അവിൽ ഖഹ്വത്ത, ജാബിർ ചായയോ കാപ്പിയോ കുടിക്കും. യസ്തഹിമ്മു ജാബിറുൻ വയദ്ഹബു ഇലൽ മദ്റസത്തി, ജാബിർ കുളിപ്പുരയിൽ പ്രവേശിക്കും അഥവാ കുളിക്കും, മദ്റസയിലേക്ക് പോകുകയും ചെയ്യും. യുഹിബ്ബു ജാബിറുൻ അന്നലാഫത, ജാബിർ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് എന്ന് നോക്കാം. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ അഥവാ ഫിഅൽ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെർബ് എന്ന് പറയും. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ അഥവാ ഫിഅൽ. ഒരു പ്രവൃത്തി ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന പദമാണ് കർത്താവ് അഥവാ ഫാഇൽ, സബ്ജക്റ്റ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയാറ്. ഒരു പ്രവൃത്തി ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന പദമാണ് കർത്താവ് അഥവാ ഫാഇൽ. കർത്താവിൽ നിന്നുണ്ടായ ക്രിയ ആരിലാണോ അല്ലെങ്കിൽ എന്തിലാണോ പതിച്ചത് അതിനെ സൂചിപ്പിക്കുന്ന പദമാണ് കർമ്മം അഥവാ മഫ്ഉൽ, ഒബ്ജക്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാറ്. കർത്താവിൽ നിന്നുണ്ടായ ക്രിയ ആരിലാണോ അല്ലെങ്കിൽ എന്തിലാണോ പതിച്ചത് അതിനെ സൂചിപ്പിക്കുന്ന പദമാണ് കർമ്മം അഥവാ മഫ്ഉൽ. ഒരു ക്രിയ കൊണ്ട് ആരംഭിക്കുന്ന വാചകമാണ് ക്രിയാവാക്യം അഥവാ ഫിഅലിയായ ജുംല, അൽ ജുംലത്തുൽ ഫിഅലിയ. നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ ഫിഅലിനെയും ഫാഇലിനെയും മഫ്ഊലിനെയും അഥവാ വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. യഷ്റബു ജാബിറുൻ അശ്ശായ, ജാബിർ ചായ കുടിക്കും. യഷ്റബു എന്നുള്ളത് ഫിഅലാണ്, ജാബിറുൻ എന്നുള്ളത് ഫാഇലാണ്, അശ്ശായ എന്നുള്ളത് മഫ്ഊലാണ്. ഇവിടെയുള്ള ക്രിയ യഷ്റബു എന്നുള്ളതാണ്. ജാബിർ എന്നുള്ളത് അതിൻ്റെ കർത്താവാണ്. അശ്ശായ എന്നുള്ളത് മഫ്ഊലാണ്, കർമ്മമാണ്. ഇതുകൂടിയ ഈ ജുംലയെ, യഷ്റബു ജാബിറുൻ അശ്ശായ എന്നുള്ള ഈ സെൻറ്റൻസിനെ ജുംലത്തുൻ ഫിഅലിയ എന്നാണ് പറയൽ. യഖ്റഉ നാസിറുൻ അദ്ദർസ, നാസിർ പാഠം വായിക്കും. യഖ്റഉ ഫിഅലാണ്, നാസിറുൻ ഫാഇലാണ്, അദ്ദർസ മഫ്ഊലാണ്. ഇതടങ്ങിയ സെൻറ്റൻസിനെ ഫിഅലിയായ ജുംല എന്ന് പറയും. യൻസുറുൽ വലദു അൽ അജൂസ, യൻസുറു ഫിഅലാണ്, അൽ വലദു ഫായിലാണ്, അൽ അജൂസ മഫ്ഊലാണ്. ഈ സെൻറ്റൻസിനെ, ഈ ജുംലയെ ഫിഅലിയായ ജുംല എന്ന് പറയും. തഷ്റബു ജലീലത്തുൻ അൽ ഹലീബ, തഷ്റബു ഫിഅലാണ്, ജലീലത്തുൻ ഫായിലാണ്, അൽ ഹലീബ മഫ്ഊലാണ്. ഇത് ഫിഅലിയായ ജുംലയാണ്.
തക്തുബു നാജിയത്തുൻ അർറിസാലത്ത. തക്തുബു ഫിഇലാണ്, നാജിയത്തുൻ ഫാഇലാണ്, അർറിസാലത്ത മഫ്ഊലാണ്. തുനല്ലിഫുൽ ബിന്തു അല്ലസ്നാന. തുനല്ലിഫു ഫിഇലാണ്, അൽ ബിന്തു ഫാഇലാണ്, അൽ അസ്നാന മഫ്ഊലാണ്. ഫാഇലിന് എപ്പോഴും ഉകാരമായിരിക്കും. ജാബിറുൻ, നാസിറുൻ, അൽവലദു, ജലീലത്തുൻ, നാജിയത്തുൻ, അൽ ബിന്തു എല്ലാം ഉകാരമാണ്, ലമ്മായിരിക്കും അവസാനം ഉണ്ടാകുന്നത്. എന്നാൽ മഫ്ഊലിൻ്റെ അവസാനം എപ്പോഴും ഫത്ഹായിരിക്കും, അകാരമായിരിക്കും. അഷായ, അദ്ദർസ, അൽ അജൂസ, അൽ ഹലീബ, അൽ റിസാലത്ത, അൽ അസ്നാന. ഇതാണ് ഫിഇൽ, ഫാഇൽ, മഫ്ഊൽ എന്നിവ അറിയാനുള്ള ചില ഉദാഹരണങ്ങൾ. നമുക്ക് മറ്റു ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ചില ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് ഫീലിയായ ജുംലയെ കണ്ടെത്തിയെടുക്കാം. യുസല്ലിൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ ജുമുഅ നിസ്കരിക്കും. യസൂറുൽ ഹുജ്ജാജു ഇലൽ മദീനത്തിൽ മുനവ്വറ, ഹാജിമാർ മദീന സന്ദർശിക്കും. യഖ്റഉൽ വാലിദു അൽ ജരീദത്തൽ യൗമിയ, പിതാവ് ഇന്നത്തെ പത്രം വായിക്കും. യുഹിബ്ബുല്ലാഹു അൽ ജമാല, അല്ലാഹു ഭംഗി ഇഷ്ടപ്പെടും. ചില പദങ്ങളെ, അന്യോജ്യമായ പദങ്ങളെ നമുക്ക് പൂരിപ്പിച്ചെടുക്കാം. ഹലറത്തുല്ലാബു ഫിൽ മൈദാനി, വിദ്യാർത്ഥികൾ മൈതാനത്ത് ഹാജറായി. ഹലറത്തുല്ലാബു ഫിൽ മൈദാനി, വിദ്യാർത്ഥികൾ മൈതാനത്ത് ഹാജറായി. തതവല്ലഉ അൽ ഉമ്മു, ഉമ്മ വുളു ചെയ്യും, മാതാവ് വുളു ചെയ്യും. തതലഉ അശംസു മിനൽ മഷ്രിഖി, സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിക്കും. സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിക്കും. ഈ ഉദാഹരണങ്ങളൊക്കെ ഫിഇൽ കൊണ്ട് തുടങ്ങുന്നതാണ്. ഫിഇൽ കൊണ്ട് തുടങ്ങുന്ന ആ സെൻറ്റൻസിനെ അൽ ജുംലത്തുൽ ഫിഇലിയ്യ എന്നാണ് പറയൽ. ചില വാക്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഓരോ പദങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ പദത്തിനെയും നമുക്ക് സെൻറ്റൻസാക്കി മാറ്റാം. യജിലിസുൽ വലദു, കുട്ടി ഇരിക്കും. യദ്ഹബുർ റജുലു ഇല സൂഖി, പുരുഷൻ അങ്ങാടിയിൽ പോകും. തുസല്ലിൽ ഉഖ്തു ഇന്ദൽ ജിദാരി, സഹോദരി ചുമരിൻ്റെ അരികിൽ നിന്ന് നിസ്കരിക്കും. യദ്ഹബുൽ വലദു ഇലൽ മദ്റസത്തി, കുട്ടി മദ്റസയിലേക്ക് പോകും. തുസല്ലിൽ ഉഖ്തു അസ്സുബഹ, സഹോദരി സുബ്ഹ് നിസ്കരിക്കും. ഇതിലൂടെ നമുക്ക് ഫിഇലിയായ ജുംലയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതുപോലെ നമുക്ക് ഫിഇൽ, ഫാഇൽ, മഫ്ഊൽ എന്നിവയൊക്കെ അടങ്ങിയ ഉദാഹരണങ്ങൾ നമുക്ക് ഫിഇലിയായ ജുംലയിലേക്ക് നമുക്ക് പരിഗണിക്കാം. അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്. കൂടുതൽ അറിവ് നേടുമ്പോൾ നാം കൂടുതൽ ഉയർച്ചയിലേക്കാണ് ചെന്നെത്തുന്നത്. അറിവ് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.